നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പുതുതായി ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആ ക്രമീകരണങ്ങൾ പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ ചർച്ച ആ ചർച്ചകളോട് പ്രതികരിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റിയൊന്നും വേണ്ടേ എന്ന് എന്താ നിങ്ങൾ കറുത്ത മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ കറുത്ത ഷർട്ട് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് നിങ്ങൾ ബീഫ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഫും കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയവരാണ് എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്നൊന്നും ഇവിടെ ആരും പറയേണ്ട കാര്യമില്ല അതെല്ലാം ഈ നാട്ടിലുള്ള സ്വാതന്ത്ര്യമാണ് ഈ നാട്ടിലെ ഭരണഘടന അനുവദിച്ചു തന്നിരുന്ന സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ലിബറൽ ടീമുകളാണ് ഇവർ എന്നോർക്കണം മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമില്ലേ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കടെ മുഖ്യമന്ത്രിക്ക് സുരക്ഷയുടെ ആവശ്യമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് സുരക്ഷയുടെ ആവശ്യമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണകൂടവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളോ ഗവർണർക്കോ സുരക്ഷ ആവശ്യമാണ് എന്ന് തോന്നിയാൽ അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവർ തെരുവുകളിൽ ആക്രമിക്കപ്പെടുമെന്ന് തോന്നിയാൽ നമ്മുടെ പോലീസ് ചെയ്തു കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ഏർപ്പെടുത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് പോലീസിൻ്റെ കടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തെരുവിൽ ആക്രമിക്കപ്പെടും എന്ന് തോന്നിയാൽ അവർക്ക് തീർച്ചയായും സുരക്ഷ വർദ്ധിപ്പിച്ചേ മതിയാകും അതിന് ആംബുലൻസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ആളുകളെ മുഖ്യമന്ത്രി പോകുന്ന റോഡുകളിൽ ആളുകളെ ഫ്രീസ് ചെയ്യിക്കുന്നതും കടകളടപ്പിക്കുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ ഒരൊറ്റ കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ഈ ഭീഷണി മുഖ്യമന്ത്രിക്ക് ജമ്മുകാശ്മീരിലെ തീവ്രവാദികളിൽ നിന്നോ പാകിസ്ഥാൻ തീവ്രവാദികളിൽ നിന്നോ ഭീഷണിയില്ല മുഖ്യമന്ത്രിക്ക് എൽ ടി ടി ഇൽ നിന്ന് ഭീഷണിയില്ല മുഖ്യമന്ത്രിക്ക് മാവോയിസ്റ്റ് ഭീഷണിയുമില്ല മുഖ്യമന്ത്രിക്ക് ഭീഷണിയുള്ളത് പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും സ്വന്തം ജനങ്ങളുടെ പ്രതിഷേധം കാണാൻ വയ്യ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ റോഡിൽ ആരും ശാരീരികമായി കൈകാര്യം ചെയ്യാൻ പോകുന്നില്ല രണ്ട് വണ്ടി പോലീസ് ഉണ്ടായാൽ മുഖ്യമന്ത്രിക്ക് സുഗമമായി ഇതുവഴി യാത്ര ചെയ്യാവുന്നതേയുള്ളൂ ഈ വലിയ ആഡംബരത്തിൻ്റെയും ആളുകളെ ഫ്രീസ് ചെയ്യുന്നതിൻ്റെയും കടയിൽ നിന്ന് തേങ്ങ എടുത്തു മാറ്റേണ്ടതിൻ്റെയും യാതൊരു ആവശ്യകതയുമില്ല വെറും രണ്ടേ രണ്ട് വണ്ടി പോലീസ് രണ്ട് വണ്ടിയുടെ തന്നെ ആവശ്യമില്ല ഒരു പോലീസ് ജീപ്പ് മുന്നിലുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ കേരളത്തിൽ ആരും തൊടില്ല എന്ന് പറയാനുള്ള ധൈര്യം ആദ്യം വേണ്ടത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രിക്ക് സ്വന്തം തടി പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കേരളം എങ്ങനെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നത് എന്നറിയില്ല ഇതാണിവിടുത്തെ ക്രമസമാധാന നില എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് പറയുകയാണ് വിളിച്ചു പറയുകയാണ് ഞാൻ പരാജയപ്പെട്ടൊരു ആഭ്യന്തരമന്ത്രിയാണ് എനിക്ക് തന്നെ ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്ന് ഒരൊറ്റ പോലീസുകാരൻ മതി അല്ലെങ്കിൽ ഒരൊറ്റ ഗൺമാൻ മതി ഞാനിവിടെ എന്തു പ്രതിഷേധമുണ്ടായാലും ഉണ്ടാകും എന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല മറിച്ച് അഞ്ഞൂറോളം പോലീസുകാരെ കൊണ്ട് വലയം തീർത്ത് അതിനുള്ളിൽ നിന്നുകൊണ്ട് പറയുകയാണ് എന്ത് പിപ്പിടി കാട്ടിയാലും ഇങ്ങോട്ട് ഏശില്ല ഞാൻ ഊരി പിടിച്ച വാളിന് നടുവിലൂടെ നടന്നയാളാണ് രണ്ട് കൈകൊണ്ടും ആക്ഷൻ എടുത്തയാളാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതല്ലാതെ ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് ഈ സുരക്ഷാ കോലാഹലങ്ങളുടെയൊന്നും ആവശ്യം എനിക്കില്ല ഞാൻ എൻ്റെ ഇറങ്ങുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു വണ്ടി പോലീസിൻ്റെ സ്കോട്ട് തന്നോളൂ അതുണ്ടെങ്കിൽ ഞാൻ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യും എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്നതാണ് ഇനി അങ്ങനെ യാത്ര ചെയ്താലും ഇവിടെ ആരും മുഖ്യമന്ത്രിയെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു പക്ഷേ കരിങ്കൊടി കാണിക്കുമായിരിക്കും അല്ലെങ്കിൽ വണ്ടി തടഞ്ഞിടുമായിരിക്കും പ്രതിഷേധം ഈ മുഖ്യമന്ത്രിക്ക് കാണേണ്ടി വരുമായിരിക്കും അത് കാണാനുള്ള ധൈര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കില്ലാത്തത് കാരണം ഉള്ളിലെ കുറ്റബോധമാണോ എന്നറിയില്ല പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്ന് പേടിപ്പിക്കണം മുഖ്യമന്ത്രി വരികയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടാൻ പാടില്ല മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല ആ രീതിയിൽ ഈ കേരള സമൂഹത്തെ എടുക്കാനുള്ള വെറും ഗിമ്മിക്ക് മാത്രമാണ് ഈ സുരക്ഷാ കോലാഹലങ്ങൾ അല്ലാതെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഭീഷണിയും ഉണ്ടായിട്ടല്ല ഈ ഗിമ്മിക്ക് കാണിക്കാൻ പൊടിച്ച് കളയുന്നത് എത്ര കോടികളാണ് എന്ന് അന്വേഷിച്ചാലറിയാം വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്